ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ തന്നെ എനിക്ക് ഞാനും ബാലയും ഒരുപാട് അനുഭവിച്ചു എന്ന് പറയല് എൻജോയ് ചെയ്തു. നമ്മള് ഒരു ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള ഒരു പിക്ചർ ഒരു മാസികയിൽ വന്ന പിക്ചർ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോ എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെ നമ്മൾ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ അത് അത് എന്തിനുള്ളൊരു ക്യാമ്പയിനാണെന്നോ അല്ലെങ്കിൽ അത് എന്താണെന്നോ പോലും ചിന്തിക്കാതെ അങ്ങ് നഖശിഖാന്തം ആക്ഷേപിച്ചപ്പോൾ എന്ത് തോന്നി ശരിക്കും? അല്ല, ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണോ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എന്താ, ഇവിടെയുള്ള എല്ലാ മനുഷ്യരും, അതായത് നമ്മൾ മലയാളത്തിൽ എഴുതുന്ന പോസ്റ്റുകൾ വായിക്കുന്ന ആൾക്കാർ, ഇവിടെ നമ്മൾ പുറത്ത് അല്ലെങ്കിലും കാണുന്ന മനുഷ്യർ തന്നെയാണല്ലോ. ഇപ്പം അവരുടെയൊക്കെ പ്രതികരണം സാധാരണഗതിയിൽ, ഇപ്പം നിങ്ങൾ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടാലോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ അതല്ലാത്ത രീതിയിലുള്ള ശരീര പ്രദർശനം നടത്തിയാലോ റോഡിലൂടെ, നമ്മൾ അങ്ങനെ ഒരു കുട്ടി റോഡിലൂടെ പോകുമ്പം പറയുന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ എന്ത് തരത്തിലുള്ള ഒരു ചെറിയ ആക്രമണം നടന്നാൽ പോലും പലപ്പോഴും അത് ഡ്രസ്സിൻ്റെ കുഴപ്പമാണെന്നോ അവർക്ക് അങ്ങനെ, ഈ മനുഷ്യരൊക്കെ തന്നെയല്ലേ വന്ന് ഫേസ്ബുക്കിൽ അഭിപ്രായങ്ങൾ എഴുതുന്നത്, അല്ലാതെ വെളിയിൽ നിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്തിട്ടൊന്നുമില്ലല്ലോ എഴുതുന്നേ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു സാധനം ഇടുമ്പോൾ അവർ അവരുടെ വളരെ സ്വാഭാവികമായ പ്രതികരണമാണ്, തിരിച്ചവർ വേറെ ഏതെങ്കിലും രീതിയിലാണ് പ്രതികരിച്ചെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയെ. സത്യം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അവരുടേതായ വളരെയധികം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, കാരണം വെച്ചാൽ വളരെ പൊത്തിപ്പൊതിഞ്ഞ് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം, ചിരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ വളരെയധികം എന്താ പറയുക, താണുകേണ്, അതിനെക്കാട്ടിലും കൂടുതൽ അച്ചടക്കം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഉറക്കെ ചിരിക്കുക അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക. പിന്നെ ചില ജോലികൾ, ഇപ്പോൾ മോഡലിംഗ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, സിനിമയുടെ ഇപ്പോൾ ചില ക്യാരക്ടർ, ഇപ്പം നമുക്ക് പറയാം, നമ്മൾ ഒരിക്കലും വിദ്യാബാലനെ ഡേർട്ടി പിക്ചറിന് മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ആ സിനിമയിൽ സിൽക്ക് സ്മിതയുടെ റോൾ അഭിനയിക്കുന്ന സമയത്ത് ആ സിനിമ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തല്ലേ പറ്റൂ. അവരുടെ വീട്ടുകാരോ മറ്റുള്ള ആൾക്കാരോ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത് അവരങ്ങനെ അഭിനയിച്ചിട്ട് അവർക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടി. അത് ആ ജോലിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് മോഡലിങ്ങും. ഒരു മോഡലാവുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരാൾക്കാർക്ക് അങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ അത് പിന്നെ വേറെ എങ്ങനെയാണ് ചെയ്യുക? തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഈ പ്രൊഫഷനും പേഴ്സണൽ ലൈഫും തമ്മിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അത് മാറി കണ്ട് നിന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ളതൊന്നുമില്ല ആൾക്കാർക്ക്. ഇതെല്ലാം വളരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അതിലൊന്നാണ് നിങ്ങളുടെ ശരീരത്തിന് ഒരു ഭാഗവും കാണിക്കാതെ നിങ്ങൾ വളരെ അങ്ങനെ നടന്നാൽ അച്ചടക്കമായി, മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും